അധികാരത്തിന് വേണ്ടി കൂടാരങ്ങൾ മാറുന്ന രാഷ്ട്രീയക്കാർ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ. ഒറ്റച്ചാട്ടത്തിൽ ക്യാബിനറ്റ് പദവി വരെ പോക്കറ്റിലാക്കാം. നമ്മുടെ തോമസ് മാഷിനെ പോലെ ഇനി നയിക്കാൻ ഊർജമില്ല എന്ന് പറഞ്ഞ് അധികാരത്തിന്റെ ഉന്നതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രാഷ്ട്രീയക്കാർ കേരളത്തിന് പരിചയമില്ല. അതിന് ധൈര്യം വേണം, ആത്മവിശ്വാസം വേണം, എല്ലാത്തിനും ഉപരി ധാർമ്മികതയും. ഇന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസിൻഡ ആഡൻ എടുത്ത തീരുമാനത്തിന് പിന്നിലും ആ ധാർമ്മികതയാണ്. പറ്റില്ല എന്ന് തോന്നിയാൽ, തന്നെക്കാൾ നല്ലവരുണ്ടെന്ന് നയിക്കാനെന്ന് തോന്നിയാൽ മാറണം, മാറിക്കൊടുക്കണം, അല്ലാതെ കടിച്ചു തൂങ്ങരുത്. വയസ്സാണ് ജസിൻഡയ്ക്ക്. രാജ്യത്തെ നയിക്കാൻ, പാർട്ടിയെ നയിക്കാൻ എത്രയോ കാലം ബാക്കി. പക്ഷേ ഹൃദയം അനുവദിക്കുന്നില്ലെന്നും ശരീരത്തിൽ ഊർജമില്ല എന്നും പറഞ്ഞ് പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് ജസിൻഡ. 2017 37 വയസ്സിൽ പ്രധാനമന്ത്രി കസേരയിലെത്തുമ്പോൾ പല ചരിത്രങ്ങളും ജസിൻഡയ്ക്ക് മുന്നിൽ വഴിമാറിയിരുന്നു. ഒരുപക്ഷെ ജസിൻഡയെ ലോകം അടുത്തറിഞ്ഞത് കോവിഡ് കാലത്താണ്. ലോകം മുഴുവൻ ആ കുഞ്ഞു വൈറസിനു മുന്നിൽ വിറച്ച് വിറങ്ങലിച്ചു നിന്നപ്പോൾ ജസിൻഡ കാണിച്ചു കൊടുത്തു പ്രതിസന്ധിയിൽ എങ്ങനെ പെരുമാറണമെന്ന്, രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. നിയന്ത്രണങ്ങൾ വേണ്ടിടത്ത് നിയന്ത്രണങ്ങളും ഇളവുകൾ വേണ്ടിടത്ത് ഇളവുകളും നൽകി ജസിൻഡ കോവിഡിനെ പ്രതിരോധിച്ചു. കോവിഡ് കഴിഞ്ഞ ലോകത്തെ ചുഴറ്റിയ സാമ്പത്തിക പ്രതിസന്ധി ന്യൂസിലൻഡിനെ അത്രത്തോളം ബാധിച്ചില്ല. അതിന് കാരണം ജസിൻഡയുടെ നയങ്ങൾ തന്നെ. കഴിഞ്ഞ 5.5 വർഷക്കാലം ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളിയും പക്ഷേ ഒരേ സമയം തൃപ്തിയുമേറിയ കാലഘട്ടമെന്ന് പറയുന്നു ജസിൻഡ. സ്ത്രീപക്ഷം സ്ത്രീപക്ഷമെന്ന് 10 തവണ പറയുന്നിടത്ത് ജസിൻഡ വ്യത്യസ്തയാകുന്നത് പ്രവൃത്തി കൊണ്ടാണ്. അധികാരത്തിലിരിക്കെയാണ് അമ്മയായത്. കൈക്കുഞ്ഞുമായി UN ജനറൽ അസംബ്ലിയിലെത്തുന്നു. ചില ചിത്രങ്ങൾ തരുന്ന ഊർജം വലുതാണ്. അത്തരത്തിലൊരു ചിത്രമാണിത്. മോഡൽ അത് രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും ഇനിയും ഏറെ കാണാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.